Welcome to Candela Physics Academy. Here we will discuss the plus one physics motion in a plane in the chapter projectile motion day, Moonamate video series on number chain. If you have uploaded all videos on our channel, playlist, and covered in them, but we have NEET and KEAM online classes. We have provided online coaching. We have problems solved. WhatsApp number plus 91 horizontal direction lum adhu pole thanne vertical direction lum endundayirikkum cheriya oru displacement undayirikkum adaanu nammal ini kandathan pogunnathu appo horizontal direction lulla displacement ennu parayumbo x equal to horizontal component of velocity into time ennu parayna equation aanu nammal ivide upayogikkam appo namukku arya horizontal component of vx ennu parayumbol adinte value ethrayanu u cos theta aanennu arayam appo ee vx inde sthanathu endu cheya u cos theta kondu vannu substitute cheya. அப்போ நமக்கு கிட்டുന്ന ஈக்குவேஷன் ആണ് x is equal to நமக்கு എന്തുവരും u cos theta into t എന്ന് പറയുന്ന ഒരു ഈക്വേഷൻ കിട്ടും. അതായത് t 0 അല്ലാത്ത സമയത്ത് ഒരു പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റൈലിന്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോർമുല ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ് x is equal to u cos theta into t എന്നാണ്. Theta എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, t എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം ആണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ഹൊറിസോണ്ടൽ കിട്ടിയല്ലോ, ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്, വെർട്ടിക്കൽ കോമ്പണന്റ് കാണണം എന്ന് വിചാരിക്കുക. വൈയുടെ വാല്യൂ കാണണം. ഈ വൈയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, എസ് ഈസ് ഈക്വൽ ടു ut plus half a t square എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്കറിയാം. ഇതിൽ s എന്നതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, y യൂസ് ചെയ്യുന്നു. ഇനി u എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എന്ത് സംഭവിക്കുന്നത്, പാർട്ടിക്കിൾ ഇപ്പം മുകളിലേക്കാണ് പോകണല്ലേ, മുകളിലേക്ക് പോകുന്നത് കൊണ്ട് യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വി വൈ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ വി വൈ എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് കിട്ടിയത്, യു സൈൻ തീറ്റ ആണ് വി വൈ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് ചെയ്യണത്. പാർട്ടിക്കിൾ മുകളിലേക്കാണ് മൂവ് ചെയ്യണത്, അപ്പൊ എ എന്ന് പറഞ്ഞ വാല്യൂ എന്തായിട്ട് മാറാണ് ചെയ്യുക, മൈനസ് ജി ആയിട്ട് മാറും. ഈ മൂന്ന് സംഭവങ്ങളും എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, വൈ ഈസ് ഈക്വൽ ടു യുവിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് 1/2 എയുടെ സ്ഥാനത്ത് മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യണം. സോ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, യു സൈൻ തീറ്റ ടി ഈ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഒരു പാർട്ടിക്കിൾ ഇപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനിൽ മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോർമുല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന പേരിൽ നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. കാര്യം മനസ്സിലായാലോ. അപ്പൊ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോർമുല എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി ആണ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോർമുല വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് ഇക്വേഷൻ ആണ് ഇതിന്റെ ഏറ്റവും ബേസ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിളിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീല് ചെയ്യാനായിട്ട് പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. മനസ്സിലായല്ലോ. വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പ്രത്യേകം നമ്മളിവിടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ടി വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ടി മൈനസ് നമ്മൾ എന്താണ് പറയണത്, ഹാഫ് ജി ടി സ്ക്വയർ. ഇനി ഈ പാർട്ടിക്കിള് നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് നമ്മൾ എടുത്ത് എറിയാണ്. അങ്ങനെ മുകളിലേക്ക് എറിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും അതിന് എന്താണ് സംഭവിക്കുന്നത്, ഒരു മാക്സിമം ഹൈറ്റ് ഫോം ചെയ്തു വരും. അതുപോലെ തന്നെ അതിന് എന്തുണ്ടായിരിക്കും, ഒരു എന്താ പറയാ, ഒരു ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ടായിരിക്കും.
ഒരു റേഞ്ച് അതിന് ഫോം ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലായല്ലേ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് എന്തുണ്ടാകുന്നു, ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ മറ്റു വേണ്ടി കാണാം.